ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2022 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ 51st വീഡിയോയാണ്. മർക്കോസിന്റെ സുവിശേഷം 12th അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത്. 1st ചോദ്യം, മർക്കോസിന്റെ സുവിശേഷം 12th അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 44 വാക്യങ്ങൾ. 44 വാക്യങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷം 12th അധ്യായത്തിൽ ഉള്ളത്. 2nd ചോദ്യം, 12th അധ്യായത്തിന്റെ ആദ്യത്തെ തലക്കെട്ട് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ എന്നതാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ തലക്കെട്ട്. 3rd ചോദ്യം, യേശു അവരോട് ഡാഷ് വഴി സംസാരിക്കാൻ തുടങ്ങി. ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. യേശു ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഉപമകൾ വഴിയാണ്. 4th ചോദ്യം, ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും മുമ്പ് എന്തെല്ലാം ചെയ്തു? അതിനു ചുറ്റും വേലി കെട്ടി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഒരു ഗോപുരവും പണിതു. 3 കാര്യങ്ങളാണ് ആ ഉടമസ്ഥൻ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ചെയ്തത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാം? അതിനു ചുറ്റും വേലി കെട്ടി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഒരു ഗോപുരവും പണിതു. 5th ചോദ്യം, ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിനു ചുറ്റും വേലി കെട്ടിയ ശേഷം എന്താണ് ചെയ്തത്? മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ചോദ്യം ഒരിക്കൽ കൂടി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിനു ചുറ്റും വേലി കെട്ടിയതിനു ശേഷം എന്താണ് ചെയ്തത്? മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ആദ്യം അയാൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു, അതിനുശേഷം അതിനു ചുറ്റും വേലി കെട്ടുന്നു, അതിനും ശേഷമാണ് മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നത്. 6th ചോദ്യം, ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ശേഷം അത് ആരെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്? കൃഷിക്കാരെ. ചോദ്യം ഒരിക്കൽ കൂടി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ശേഷം അത് ആരെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്? കൃഷിക്കാരെ. 7th ചോദ്യം, സമയമായപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയ മനുഷ്യനെയാണ്. സമയമായപ്പോൾ അവൻ ഭൃത്യനെ അയച്ചു. 7th ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സമയമായപ്പോൾ അവൻ എന്തു ചെയ്തു? ഭൃത്യനെ അയച്ചു. 8th ചോദ്യം, സമയമായപ്പോൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ ഭൃത്യനെ അയച്ചത് എന്തിന്? മുന്തിരി ഫലങ്ങളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ. 8th ചോദ്യം ഇപ്രകാരമാണ്: സമയമായപ്പോൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ ഭൃത്യനെ അയച്ചത് എന്തിന്? മുന്തിരി ഫലങ്ങളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ. 9th ചോദ്യം, മുന്തിരി ഫലങ്ങളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ ഒരുവൻ ഭൃത്യനെ അയച്ചത് എപ്പോൾ? സമയമായപ്പോൾ. 10th ചോദ്യം, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ സമയമായപ്പോൾ കൃഷിക്കാരുടെ അടുത്തേക്ക് ആദ്യം അയച്ചത് ആരെ? ഭൃത്യനെ. ചോദ്യം ഒരിക്കൽ കൂടി. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ സമയമായപ്പോൾ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് ആരെ?
ഭൃത്യമേ. പതിനൊന്നാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ സമയമായപ്പോൾ ഭൃത്യനെ അയച്ചത് ആരുടെ അടുത്തേക്കാണ്? കൃഷിക്കാരുടെ അടുത്തേക്ക്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ സമയമായപ്പോൾ ഭൃത്യനെ അയച്ചത് ആരുടെ അടുത്തേക്കാണ്? കൃഷിക്കാരുടെ അടുത്തേക്ക്. പതിനൊന്നാമത്തെ ചോദ്യം, ആദ്യം അയക്കപ്പെട്ട ഭൃത്യനോട് കൃഷിക്കാർ എന്തു ചെയ്തു? അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. ചോദ്യം ഒരിക്കൽ കൂടി, ആദ്യം അയക്കപ്പെട്ട ഭൃത്യനോട് കൃഷിക്കാർ എന്താണ് ചെയ്തത്? അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. പന്ത്രണ്ടാമത്തെ ചോദ്യം, വീണ്ടും അവൻ അയച്ചത് ആരെ? ആ കൃഷിക്കാരൻ വീണ്ടും ആരെയാണ് അയച്ചത്? മറ്റൊരു ഭൃത്യനെ. ആദ്യം ഒരു ഭൃത്യനെ അയച്ചു, അവനെ കൃഷിക്കാർ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഭൃത്യനെ അയക്കുകയാണ്. പതിമൂന്നാമത്തെ ചോദ്യം, മറ്റൊരു ഭൃത്യനോട് കൃഷിക്കാർ എന്തു ചെയ്തു? അവർ അവനെ തലയ്ക്കു പരിക്കേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. രണ്ടാമത് വന്ന ഭൃത്യനോട് കൃഷിക്കാർ പ്രവർത്തിച്ചത് ഇപ്രകാരമാണ്, അവർ അവന്റെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പതിനാലാമത്തെ ചോദ്യം, തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തത് എത്രാമത് വന്ന ഭൃത്യനോടാണ്? രണ്ടാമത് വന്ന ഭൃത്യനോട്. പതിനഞ്ചാമത്തെ ചോദ്യം, അവൻ വീണ്ടും ഒരുവനെ അയച്ചു, എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഭൃത്യനെ അയക്കുന്നത്? മൂന്നാമത്തെ പ്രാവശ്യം. ആദ്യം ഒരു ഭൃത്യനെ അയക്കുന്നു, രണ്ടാമത് മറ്റൊരു ഭൃത്യനെ അയക്കുന്നു, മൂന്നാമത് വീണ്ടും അവനൊരു ഭൃത്യനെ അയക്കുകയാണ്. പതിനഞ്ചാമത്തെ ചോദ്യം, അവൻ വീണ്ടും ഒരുവനെ അയച്ചു, എത്രാം പ്രാവശ്യമാണ്? മൂന്നാം പ്രാവശ്യം. അവിടെ ഒരുവനെ അയച്ചു എന്നേ പറയുന്നുള്ളൂ, അത് ഒരുപക്ഷെ ഭൃത്യനാവാം, ഭൃത്യൻ എന്നവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. പതിനാറാമത്തെ ചോദ്യം, മൂന്നാം പ്രാവശ്യം അയക്കപ്പെട്ടവന് എന്തു സംഭവിച്ചു? അവനെ അവർ കൊന്നുകളഞ്ഞു. ആദ്യം വന്ന രണ്ട് ഭൃത്യന്മാരെ കൊല്ലുന്നില്ല, മൂന്നാമത് വരുന്ന ആളെ കൃഷിക്കാർ കൊല്ലുകയാണ്. പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, മൂന്നാം പ്രാവശ്യം അയക്കപ്പെട്ടവന് എന്ത് സംഭവിച്ചു? അവനെ അവർ കൊന്നുകളഞ്ഞു. പതിനേഴാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അയച്ച മറ്റു പലരോടും കൃഷിക്കാർ ചെയ്തത് എന്താണ്? ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. പതിനെട്ടാമത്തെ ചോദ്യം, അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, അത് ആരാണ്? തന്റെ പ്രിയ പുത്രൻ. പതിനെട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, അത് ആര്? തന്റെ പ്രിയപുത്രൻ. അവസാനം അവനെയും കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ എന്താണ് പറഞ്ഞത്? എന്റെ പുത്രനെ അവർ മാനിക്കും. തന്റെ പുത്രനെ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചുകൊണ്ട് ആ ഉടമസ്ഥൻ പറഞ്ഞത് ഇപ്രകാരമാണ്, എന്റെ പുത്രനെ അവർ മാനിക്കും. പത്തൊൻപതാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവന്റെ പുത്രനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞതെന്ത്? ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. പത്തൊൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവന്റെ പുത്രനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞതെന്ത്? ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം,
അവകാശം നമ്മുടേതാകും. ഇരുപതാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൊന്നുകളഞ്ഞാൽ എന്ത് നമ്മുടേതാകും എന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത്. അവകാശം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൊന്നുകളഞ്ഞാൽ എന്ത് നമ്മുടേതാകും എന്നാണ് കൃഷിക്കാർ പറഞ്ഞത്. അവകാശം. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൃഷിക്കാർ എന്തു ചെയ്തു? അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു. ചോദ്യം ഒരിക്കൽ കൂടി, മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ പ്രിയപുത്രനെ കൃഷിക്കാർ എന്തു ചെയ്തു? അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, കൃഷിക്കാർ അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തത് ആരെ? ആദ്യം അയച്ച ഭൃത്യനെ. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യപ്പെട്ടത് എത്രാമത് വന്ന ഭൃത്യനായിരുന്നു? രണ്ടാമത് അയക്കപ്പെട്ട ഭൃത്യൻ. ഇരുപത്തിനാലാമത്തെ ചോദ്യം, കൃഷിക്കാർ കൊന്നുകളഞ്ഞത് ആരെയാണ്? മൂന്നാമത് അയച്ച ഒരുവനെ. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, കൃഷിക്കാർ കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞത് ആരെ? മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവന്റെ പ്രിയപുത്രനെ. ഇരുപത്തിയാറാമത്തെ ചോദ്യം, മൂന്ന് പേരെയും പ്രിയപുത്രനെയും അയച്ചതിനു ശേഷം ഇനിയും മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മൂന്ന് പേരെയും, അതായത് മൂന്ന് ഭൃത്യന്മാരെയും പ്രിയപുത്രനെയും അയച്ചതിനു ശേഷം അവരെയെല്ലാം കൃഷിക്കാർ വെറും കൈയോടെ പറഞ്ഞയക്കുകയോ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ എല്ലാം ചെയ്തതിനു ശേഷം ഇനി ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഇരുപത്തിയേഴാമത്തെ ചോദ്യം, മൂലക്കല്ലായി തീർന്നത് എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച കല്ല്. ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം, പണിക്കാർ ഉപേക്ഷിച്ച കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നു. ഈ വചനം പറയുന്നതിന് മുൻപ് യേശു എന്താണ് ചോദിച്ചത്? ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം, പണിക്കാർ ഉപേക്ഷിച്ച കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നത് ആരുടെ പ്രവൃത്തിയാണ്? കർത്താവിന്റെ പ്രവൃത്തി. ചോദ്യം ഒരിക്കൽ കൂടി, പണിക്കാർ ഉപേക്ഷിച്ച കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നത് ആരുടെ പ്രവൃത്തിയാണ്? കർത്താവിന്റെ. മുപ്പതാമത്തെ ചോദ്യം, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. എന്ത്? പണിക്കാർ ഉപേക്ഷിച്ച കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നത്. മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം, ആര് ഉപേക്ഷിച്ച കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നു? പണിക്കാർ ഉപേക്ഷിച്ച കല്ല്. മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം, തങ്ങൾക്കെതിരായിട്ടാണ് അവൻ ഈ ഉപമ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു. ആര്? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. ചോദ്യം ഒരിക്കൽ കൂടി, അവൻ, അതായത് യേശു, ഈ ഉപമ പറഞ്ഞത് തങ്ങൾക്കെതിരായിട്ടാണെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു. ആര്? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ട്? തങ്ങൾക്കെതിരായിട്ടാണ് അവൻ ഈ ഉപമ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. മുപ്പത്തിനാലാമത്തെ ചോദ്യം, അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു, എന്നാൽ
അവർ അവനെ വിട്ടുപോയി. എന്താണ് കാരണം? ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു. യേശുവിനോട് കൂടെ എപ്പോഴും ഒരു വലിയ ജനാവലി ഉണ്ടായിരുന്നു. ആ ജനാവലിയെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് യേശുവിനെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവർ അത് ചെയ്തില്ല. ഇങ്ങനെ 34 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങൾ എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം വായിക്കുക, പഠിക്കുക, വീഡിയോ പല ആവൃത്തി കാണുക. പഴയ വീഡിയോസ് ലഭിച്ചിട്ടില്ലാത്തവർക്ക് ചാനൽ പേജിൽ നിന്ന് അത് കാണാവുന്നതാണ്. തുടർന്ന് വരുന്ന വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.